പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ടു പോയിന്റ് വൺ ആണ് അപ്പോൾ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഈ ടു പോയിൻറ്റ് വൺ എക്സസൈസ് കാണുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഈ എക്സസൈസ് കാണുക കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ കാണുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇടയ്ക്ക് വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട് അപ്പോൾ ഒരു എക്സ്പ്രഷൻ പോളിനോമിയൽ ആകുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ എപ്പോഴാണ് അതിൻ്റെ എക്സ്പോണൻ്റ് ഒരു ഹോൾ നമ്പർ ആകുമ്പോഴാണ് ഒരു എക്സ്പ്രഷൻ പോളിനോമിയൽ ആകുന്നത് ഇവിടെ നോക്കിയേ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫോർ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് സെവൻ ഇതിൻ്റെ എക്സ്പോണൻ്റ് ഇവിടെ ടു ആണ് ഇവിടെ വണ് ആണ് അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ എന്നാണ് അല്ലേ അപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷനാകാത്ത ഒരു വേരിയബിളേ കാണാൻ പാടുള്ളൂ അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ടല്ലോന്നല്ലേ അങ്ങനെയല്ല എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ കാണാൻ പാടുള്ളൂ ഇതിനകത്ത് വയ്യും കൂടെ ഉണ്ടെങ്കിൽ ഇതെന്തല്ല ഇതൊരു പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ അല്ല അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ ഇതിനകത്ത് ഒരു വേരിയബിളേ കാണാൻ പാടുള്ളൂ അതേപോലെ ഇതിൻ്റെ എക്സ്പോണൻറ്റ് ഒരു ഹോൾ നമ്പറും ആയിരിക്കണം ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ തൊട്ട് ചെയ്യാം ഫോർ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് സെവൻ ഇവിടെ ഇതിൻ്റെ എക്സ്പോണൻറ്റ് ടു ഇവിടുത്തെ വേരിയബിളിൻ്റെ എക്സ്പോണൻറ്റ് വണ്ണുമാണ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലേ നമ്മളോട് ഇതിൻ്റെ സ്റ്റേറ്റ് റീസൺ ഫോർ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആൻസറിൻ്റെ റീസൺ എന്താണ് എന്ന് നമ്മൾ പറയണം അപ്പോൾ ഇവിടെ എക്സ്പോണൻറ്റ് ഹോൾ നമ്പറാണ് വൺ വേരിയബിളേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ഇറ്റ് ഈസ് എ Polynomial in one variable. Reason Each exponent of X is a whole number because each exponent of X is a whole number നെക്സ്റ്റ് വൈ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ഇവിടെ വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ എക്സ്പോണൻറ്റ് ടു ആണ് ടു ഈസ് എ ഹോൾ നമ്പർ അതേപോലെ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഇതെന്താണ് ഇതൊരു പോളിനോമിയലിൻ വൺ വേരിയബിൾ ആണ് ഇറ്റ് ഈസ് എ പോളിനോമിയലിൻ വേരിയബിൾ റീസൺ എന്ത് എഴുതാം ബിക്കോസ് എക്സ്പോണൻറ്റ് ഓഫ് വൈ വൈസ് എ ഹോൾ നമ്പർ അത് നിങ്ങൾ ഇവിടെ എഴുതിക്കുവാണം കേട്ടോ അടുത്തത് ത്രീ റൂട്ട് ടു പ്ലസ് ടി റൂട്ട് ടു ഇതിനെ നമുക്കൊന്നുകൂടെ എങ്ങനെ എഴുതാം റൂട്ട് ടീന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു റൂട്ട് എന്ന് വെച്ചാൽ എന്താണ് എ റേസ് ടു വൺ ബൈ റ്റു ആണല്ലേ അപ്പോൾ റൂട്ട് ടി നമുക്ക് എന്ത് എഴുതാം ത്രീ ടി റേസ് ടു വൺ ബൈ ടു പ്ലസ് ടി റൂട്ട് ടു ഇപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ടീ ആണ് ടീയുടെ എക്സ്പോണൻ്റ് ഇവിടെ എന്താണ് ഹോൾ നമ്പർ അല്ല ഒരു ഫ്രാക്ഷനാണ് അല്ലേ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പറാണ് നമുക്കിവിടെ വേരിയബിൾ എക്സ്പോണൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇതെന്തല്ല ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇതൊരു പോളിനോമിയലേ അല്ല പോളിനോമിയൽ ആണെങ്കിൽ പോളിനോമിയലിൻ വൺ വേരിയബിൾ ആണോന്ന് നമുക്ക് നോക്കിയാൽ മതി അല്ലേ ഇതൊരു പോളിനോമിയലേ അല്ല ഇതിൻ്റെ എക്സ്പോണൻറ്റ് ഹോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് ഇതൊരു പോളിനോമിയലേ അല്ല അപ്പോൾ റീസൺ നമുക്ക് എന്ത് എഴുതാം ബിക്കോസ് വൺ ഓഫ് ദി എക്സ്പോണൻറ്റ് ഓഫ് ടി ഈസ് വൺ ബൈ ടു ഇവിടുത്തെ എക്സ്പോണൻറ്റ് വൺ ആണ് പക്ഷേ ഇതിൻ്റെത് വൺ ബൈ റ്റു ആണ് അപ്പോൾ ഇതിൻ്റെ റീസൺ ബിക്കോസ് വൺ ഓഫ് ദി എക്സ്പോണൻ്റ് ഓഫ് ടി ഈസ് വൺ ബൈ ടു അടുത്ത ക്വസ്റ്റ്യൻ വൈ പ്ലസ് ടു ബൈ വൈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വൈ പ്ലസ് ടു ഇൻറ്റു വൺ ബൈ വൈ ആണ് ടു ബൈ വൈ അല്ലേ അപ്പോൾ ഇതിനെ നമുക്ക് വൈ പ്ലസ് ടു വൈ റേസ് ടു നെഗറ്റീവ് വൺ എന്ന് എഴുതാം വൺ ബൈ വൈ എന്ന് വെച്ചാൽ എന്താണ് വൺ ബൈ വൈ ഈസ് വൈ റേസ് ടു നെഗറ്റീവ് വൺ നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ വൈയുടെ എക്സ്പോണൻസ് എന്തൊക്കെയാണ് ഇവിടെ വൺ ആണ് ഇവിടെ നെഗറ്റീവ് വൺ ആണ് നെഗറ്റീവ് വൺ ഈസ് നോട്ട് എ ഹോൾ നമ്പർ അപ്പോൾ ഇതിൻ്റെ എക്സ്പോണൻറ്റ് ഒരെണ്ണത്തിൻ്റെത് ഹോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് ഇതും എന്തല്ല ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ എന്തുകൊണ്ടാണ് ബിക്കോസ് വൺ ഓഫ് ദി എക്സ്പോണൻറ് ഓഫ് വൈ ഈസ് നെഗറ്റീവ് വൺ ആ റീസൺ നിങ്ങൾ ഇവിടെ എഴുതിക്കുവാണേ അടുത്തത് എക്സ് റൈസ് ടു ടെൻ പ്ലസ് വൈ റൈസ് ടു ത്രീ പ്ലസ് ടി റൈസ് ടു ഫിഫ്റ്റി ഇതൊരു പോളിനോമിയലാണോ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു എക്സ്പോണൻറ്റ് ഹോൾ നമ്പർ ആയിരിക്കണം ഇവിടെ എക്സ്പോണൻറ്റ് ഹോൾ നമ്പേഴ്സ് ആണല്ലേ ടെന്നും ത്രീയും ആണ് പക്ഷേ വേരിയബിൾ നോക്കിയേ വണ്ണേ ഉള്ളോ അല്ല എക്സ് ഉണ്ട് വൈ ഉണ്ട് ടി ഉണ്ട് നമ്മളോട് പോളിനോമിയലിൻ വൺ വേരിയബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ മൂന്ന് വേരിയബിൾസ് ഉണ്ട് അതുകൊണ്ട് ഇതെന്തല്ല ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ റീസൺ എന്ത് എഴുതാം ഇറ്റ് ഹാസ് ത്രീ വേരിയബിൾസ് അല്ലേ അതുകൊണ്ട് ഇത് പോളിനോമേലിൻ വൺ വേരിയബിൾ അല്ല എക്സും വൈയും ടീയും ഇവിടുത്തെ വേരിയബിൾസാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോവിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ എക്സ്പ്രഷനിലും എക്സ് സ്ക്വയറിൻ്റെ കോയവിഷ്യൻസ് എന്താണെന്ന് നമ്മൾ എഴുതണം അപ്പോൾ കോയഫിഷ്യൻ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിലേ അത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ എന്താണ് കോയഫിഷ്യൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് ഓരോ ടേമിലുമുള്ള നമ്പറിനെയാണ് നമ്മൾ എന്തു പറയുന്നത് കോയിബിഷൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ എക്സ്പ്രഷൻ എന്താണ് ടു പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇതിൽ എക്സ്ക്വയറിൻ്റെ കോബിഷൻ്റാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയർ വരുന്ന ടേം മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇവിടെ എക്സ്ക്വയർ വരുന്ന ടേം ഏതാണ് ഇതാണ് അല്ലേ അപ്പോൾ ഈ എക്സ്ക്വയറിൻ്റെ കോയിബിഷൻ്റെ എന്താണ് കോയിബിഷൻ്റെ എന്ന് വെച്ചാൽ ഈ എക്സ്ക്വയറിൻ്റെ ഈ ഈ സൈഡിലുള്ള അതായത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്കൊന്നും തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അവിടെ വണ് അല്ലേ അപ്പം ദ കോയിബിഷൻ ഓഫ് സ്ക്വയർ ഈസ് വൺ എക്സ്ക്വയറീസ് വൺ ഇനി അടുത്തെന്താണ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഇവിടെ എക്സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിളുള്ള ടേം ഇതാണല്ലേ എക്സ് സ്ക്വയർ ഉള്ള ടേം ഇതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലും നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല അതിൻ്റെ മീനിങ് ഇവിടെ വൺ അല്ലേ അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കോയിബിഷൻ്റെ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈനും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം എന്താ കോയിബിഷൻ്റെ ഓഫ് എക്സ്ക്വയറീസ് നെഗറ്റീവ് വൺ നിങ്ങൾ അങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എഴുതിക്കണേ അടുത്തത് പൈ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഉള്ള ടേം പൈ ബൈ ടു എക്സ് സ്ക്വയർ ആണ് അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ കോയബിഷൻ്റെ എന്തായിരിക്കും പൈ ബൈ ടു ആയിരിക്കും അപ്പം പൈ നമ്മൾ എക്സ്ക്വയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ എഴുതും കേട്ടോ അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഫോർ വൈ എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ നമ്മളോട് എക്സ്ക്വയറിൻ്റെ കോയിബിഷൻ്റെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഫോർ വൈ ഫുള്ള് എഴുതണം കേട്ടോ അതായത് ഇനി നമുക്ക് ഫോർ എക്സ് സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഈ നമ്പർ മാത്രമേ എഴുതും ഫോർ എന്ന് മാത്രമേ എഴുതും നമ്മളോട് ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന അതിൻ്റെ പേര് കോയിബിഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ എക്സ് സ്ക്വയർ വിട്ടിട്ട് ബാക്കി അതിനകത്ത് എന്തൊക്കെ ആ ടൈമിലുണ്ടോ അത് ഫുള്ള് നമ്മൾ കോയിബിഷൻ്റെ ആയിട്ട് എഴുതണം ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയുണ്ട് പൈ ബൈ ടു അല്ലേ അപ്പോൾ അതിൻ്റെ കോയിബിഷൻ്റെ എന്താണ് പൈ ബൈ റ്റു അടുത്തത് റൂട്ട് ടു എക്സ് മൈനസ് വൺ ഇവിടെ നമുക്ക് എക്സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം നമുക്കില്ല അല്ലേ സ്ക്വയർ വരുന്ന ഒരു ടേം ഇല്ല അതുകൊണ്ട് ഇവിടുത്തെ കോബിഷൻ്റെ എന്തായിട്ട് നമുക്ക് എഴുതാം സീറോ ആയിട്ട് നമുക്ക് എഴുതാം അതായത് ഈ എക്സ്പ്രഷനെ നമ്മൾ ഇവിടെ എക്സ് സീറോ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ടു എക്സ് മൈനസ് വൺ എന്നെഴുതും അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിബിഷൻ്റെ ഇവിടെ സീറോ ആയി അപ്പോൾ കോയിബിഷൻ്റെ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ ഒരു നമ്പർ മാത്രമേ ഉള്ളെങ്കിൽ ആ നമ്പർ നമ്മൾ കോയിബിഷൻ്റെ ആയിട്ട് എഴുതും ഇവിടെ എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് ബാക്കി വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോയിബിഷൻ്റെ എഴുതുന്നത് ഈ പോയിൻ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഗീവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദി ബൈനോമിയൽ ഓഫ് ഡിഗ്രി തേർട്ടി ഫൈവ് ആൻഡ് ഓഫ് എ മോണോമിയൽ ഓഫ് ഡിഗ്രി ഹൺഡ്രഡ് ഈസിയാണ് അല്ലേ അപ്പോൾ ബൈനോമിയൽ എന്താണ് എന്നറിയണം ഡിഗ്രി എന്താണ് എന്നറിയണം ബൈനോമിയൽ എന്ന് വെച്ചാൽ രണ്ട് ടേം ഉള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ ബൈനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ ഹയസ്റ്റ് എക്സ്പോണൻറ്റ് അല്ലേ ഹയ്യസ്റ്റ് എക്സ്പോണൻറ്റിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഡിഗ്രി തേർട്ടി ഫൈവ് വരണമെങ്കിൽ നമ്മൾ എഴുതുന്ന വേരിയബിളിൻ്റെ എക്സ്പോണൻറ്റ് തേർട്ടി ഫൈവ് ആയിട്ട് നമ്മൾ കൊടുക്കണം ബൈനോമിയലാണ് അപ്പോൾ രണ്ട് ടേമും വേണം അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എ ബൈനോമിയൽ ഓഫ് ഡിഗ്രി തേർട്ടി ഫൈവ് ക്യാൻ ബി എന്തെഴുതാം ത്രീ എക്സ് റേസ് ടു തേർട്ടി ഫൈവ് മൈനസ് ഫൈവ് ഇപ്പോൾ നോക്കിയാൽ ഇവിടെ എക്സിൻ്റെ എക്സ്പോണൻറ്റ് തേർട്ടി ഫൈവ് ആയി ഇവിടെ രണ്ട് ടേം ഉണ്ട് ത്രീ എക്സ് സ്ക്വയറും ഫൈവും ഇതൊരു ബൈനോമിയൽ ആണ് ഡിഗ്രി തേർട്ടി ഫൈവ് ആണ് ഇനി എ മോണോമിയൽ ഓഫ് ഡിഗ്രി ഹൺഡ്രഡ് മോണോമിയൽ എന്താണ് ഒരു ടേമുള്ള എക്സ്പ്രഷനാണ് മോണോമിയൽ ഡിഗ്രി ഹൺഡ്രഡ് ആയിരിക്കണം ഇപ്പം നമുക്ക് എന്ത് എഴുതാം ഇവിടെ വൈ റേസ് ടു ഹൺഡ്രഡ് ഇത് ഒരു ടേമേ ഉള്ളൂ ഡിഗ്രി ഹൺഡ്രഡ് ആണ് ഇപ്പോൾ വയറേസ് ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഡിഗ്രി ഓഫ് ഫീച്ച് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ് താഴെ തന്നിരിക്കുന്ന പോളിനോമിയൽസിൻ്റെ എല്ലാം ഡിഗ്രി നമ്മൾ എഴുതണം അപ്പോൾ ഡിഗ്രി എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ ഇതെല്ലാം കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ് ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ അല്ലെങ്കിൽ ഹയ്യസ്റ്റ് എക്സ്പോണൻറ്റ് അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ് എക്സിൻ്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഹയസ്റ്റ് എക്സ്പോണൻറ്റ് എത്രയാണ് ആണ് അപ്പോൾ ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് ത്രീ ദ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഈസ് ത്രീ അടുത്തത് ഫോർ മൈനസ് വൈ സ്ക്വയർ ഇവിടുത്തെ വേരിയബിൾ വൈ ആണ് ഹയസ്റ്റ് എക്സ്പോണൻറ്റ് ടു ആണ് അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ് ഡിഗ്രി ഈസ് ടു നിങ്ങൾ സെൻറ്റൻസ് ആയിട്ട് എഴുതിക്കുകയാണ് കേട്ടോ അടുത്തത് ഫൈവ് ടി മൈനസ് റൂട്ട് സെവൻ ഇവിടെ ടീയുടെ എക്സ്പോണൻറ്റ് വണ്ണാണ് ഒരു വേരിയബിൾ ടി ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്തായിരിക്കും ദ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഈസ് വൺ ഡിഗ്രീസ് വൺ അടുത്തത് ത്രീ ഇവിടെ ത്രീക്ക് ഒന്നും തന്നിട്ടില്ല പക്ഷേ ത്രീയെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എക്സ് റേസ് ടു സീറോ എന്ന് എഴുതാം എക്സ് റേസ് ടു സീറോ എന്ന് പറയുന്നത് വണ്ണാണ് ഏതൊരു വേരിയബിളിൻ്റെ പവർ സീറോ ആയിട്ട് വന്നാലും അത് വണ്ണായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് സീറോ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ലീനിയർ ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ലീനിയർ എന്താണ് ക്വാഡ്രാറ്റിക് എന്താണ് ക്യൂബിക് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിപ്പിച്ചതാണ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ലീനിയർ പോളിനോമിയൽ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി വണ് ആണെങ്കിൽ നമ്മളതിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും ക്വാഡ്രാറ്റിക് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി ടു ആണെങ്കിൽ നമ്മളതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും ക്യുബിക് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി ത്രീ ആണെങ്കിൽ നമ്മളതിനെ ക്യൂബിക് പോളിനോമിയൽസ് എന്ന് പറയും ഓക്കെ ഇപ്പം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉറപ്പായിട്ടും കണ്ടു നോക്കുക ഇത് നന്നായി മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനേക്ക് ആൻസർ എഴുതാൻ പറ്റൂ അല്ലെ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇടുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോകൾ നന്നായി കണ്ടു മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നോക്കിയാൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ് ഹയസ്റ്റ് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പവർ ടു ആണ് അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ് ഇവിടുത്തെ ഡിഗ്രി ടു ആണ് ഡിഗ്രി ടു വരുന്ന പോളിനോമിയൽ എന്താണ് ഡിഗ്രി ടു വരുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അടുത്തത് സെക്കൻഡ് വൺ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ് ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഹയസ്റ്റ് എക്സ്പോണൻറ്റ് ത്രീ ആണ് അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ത്രീ ആണ് ഡിഗ്രി ത്രീ വരുന്ന പോളിനോമിയൽ എന്താണ് ക്യൂബിക് പോളിനോമിയൽ അടുത്തത് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ ഇവിടുത്തെ വേരിയബിൾ വൈ ആണ് വൈയുടെ ഹൈയസ്റ്റ് എക്സ്പോണൻറ്റ് ടു ആണ് അതുകൊണ്ട് ഇവിടുത്തെ ഡിഗ്രി ടു ആണ് ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി ടു ആണ് ഡിഗ്രി ടു വരുന്ന പോളിനോമിയൽ ഏതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നെക്സ്റ്റ് വൺ പ്ലസ് എക്സ് ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ് എക്സിൻ്റെ പവർ വൺ ആണ് അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി വൺ ആണ് ഡിഗ്രി വണ്ണ് വരുന്ന പോളിനോമിയൽ ഏത് പോളിനോമിയലാണ് ലീനിയർ പോളിനോമിയൽ അടുത്തത് ത്രീ ടി ഇവിടുത്തെ വേരിയബിളി ടീ ആണ് ടീയുടെ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ വണ്ണാണ് അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി വണ്ണാണ് ഡിഗ്രി വണ്ണ് വരുന്ന പോളിനോമിയൽ ലീനിയർ പോളിനോമിയൽ നെക്സ്റ്റ് ആർ സ്ക്വയർ ആർ സ്ക്വയറിൻ്റെ എക്സ്പോണൻറ്റ് ടു ആണ് നമുക്ക് ഒരു ടേം മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ഒന്നും നോക്കാനില്ല അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ടു ആണ് ഡിഗ്രി ടു വരുന്ന പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നെക്സ്റ്റ് സെവൻ എക്സ് ക്യൂബ് ഇവിടെയും ഒരു ടേം മാത്രമേ ഉള്ളൂ മോണോമിയൽ ആണ് അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ് എക്സിൻ്റെ എക്സ്പോണൻറ്റ് ത്രീ ആണ് സോ ഡിഗ്രീസ് ഡിഗ്രി ത്രീ വരുന്ന പോളിനോമിയൽ ഏതാണ് ക്യൂബിക് പോളിനോമിയൽ ഇപ്പൊ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം